ഹലോ ഗൈസ്, വെൽക്കം ടു ആർ ക്രിസ്റ്റ്യൻ ടൈംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാർവൽ ഡി സി ഹോളിവുഡുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു അനിമി ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ തുടക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹോളിവുഡ് സിനിമ ഇൻഡസ്ട്രി തന്നെ ഇപ്പോൾ ഒരു പ്രശ്നത്തിലാണ് ഉള്ളത്. അതായത് WGA സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് റൈറ്റേഴ്സ് സ്ട്രൈക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കാരണം തന്നെ ഒത്തിരി പടങ്ങളൊക്കെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ Deadpool 3 പ്രൊഡക്ഷൻ വർക്കൊക്കെ ഇപ്പോൾ നിർത്തി വച്ചിരിക്കുകയാണ്. കൂടാതെ ബ്ലേഡ് പടവും അടിവാങ്ങിയിരിക്കുന്നത്. ഇതേപോലെ മാർവൽ പടങ്ങളല്ലാതെ വേറെ ഹോളിവുഡ് പടങ്ങളൊക്കെ ഇത് കാരണം പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രൈക്കിൻ്റെ മാറിയാലേ നമുക്ക് ഇനി പടങ്ങളൊക്കെ നേരെ കിട്ടൂ. അപ്പോൾ എന്തായാലും സ്ട്രൈക്ക് മാറുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ Avengers 5 കാങ് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഈ പടം ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചില റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാങ് ആക്ടർ ജോണതൻ മേജേഴ്സ് തന്നെയാണ്. കാരണം പുള്ളി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി നമുക്കറിയാം, പുള്ളി ഒരു കേസൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു Avengers 5 പടത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ റൂമേഴ്സ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ടൈറ്റിൽ മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ക്യാങ് ഡൈനാസ്റ്റി എന്നുള്ളൊരു പേര് മാറ്റി വേറെ പേര് കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കൂടാതെ ക്യാങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാറ്റി വേറെ വലിയ വില്ലനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതായത് ക്യാങ് ഉണ്ടാവും, പക്ഷേ ഇമ്പോർട്ടൻസ് വേറെ വില്ലനായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂം വല്ലതും കയറി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ Avengers 5 ക്യാൻസൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം ചെറിയ മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ വേറൊരു റൂമർ ആക്ച്വലി വന്നിട്ടുണ്ട്. നമ്മുടെ സാം റേബി വന്ന് Doctor Strange 3 കൂടാതെ നമ്മുടെ Avengers Secret Wars ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ റൂമർ ഉള്ളത്. ഇത് എനിക്ക് തോന്നില്ല ഇത് നടക്കുമെന്ന്. കാരണം ഇപ്പം പുള്ളി ചിലപ്പോൾ Doctor Strange 3 ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷേ Avengers Secret Wars സാം റേബിയുടെ കയ്യിൽ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. കാരണം അത് എന്താ പറയുക, നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റൂസോ ബ്രദേഴ്സിൻ്റെ തന്നെ കൊടുക്കുന്നതിനെ ഒരു നല്ലൊരു ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചിലപ്പം Doctor Strange 3 പുള്ളി ചെയ്യാം, ബട്ട് സീക്രട്ട് വാർസ് ഡൗട്ടാണ്. അപ്പോൾ അടുത്ത റൂമറിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ Fantastic 4 കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട റൂമറാണ്. ആൾറെഡി Fantastic 4 കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് പല റൂമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് ആ കാസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ റീ റിച്ചേഴ്സ് ആയിട്ട് ആഡം ഡ്രൈവർ എന്നൊരു ക്യാരക്ടറാണ് അഭിനയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. കൂടാതെ നമ്മുടെ മാർക്കറ്റ് റൂബിയാണ് സൂ സ്ട്രോമായിട്ട് അഭിനയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. കൂടാതെ പൗൾ മെസ്ക്വൽ എന്നൊരു ആക്ടറാണ് നമ്മുടെ ജോണി സ്ട്രോമായിട്ട് അഭിനയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. കൂടാതെ ഡേവിഡ് ഡിക്സ് എന്നൊരു ആക്ടറാണ് തിങ് ആയിട്ട് അഭിനയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ആ ഒരു കാസ്റ്റിംഗ് റൂമർ എന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നി? കാസ്റ്റിംഗ് കൊള്ളാമോ കൊള്ളില്ലേ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കുക. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഈ ഒരു കാസ്റ്റിംഗ് കൺഫേം ആവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സ് വന്ന് June 1 റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരു വീഡിയോയിലാണെങ്കിൽ June 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഒരു മിസ്റ്റേക്കാണ്. കാരണം വേൾഡ് വൈഡ് June 2 റിലീസ് ആകാൻ പോകുന്നത്, പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ വന്ന് June 1 തന്നെ ഈ ഒരു പടം റിലീസാക്കാൻ പോവുകയാണ്. അപ്പോൾ ആരൊക്കെ ഈ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, ആരൊക്കെ പടം തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നു എന്നുള്ള കാര്യം കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ അടുത്ത് വരെ നമ്മുടെ അകത്ത കവൺ ഓഫ് കെയേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ആ ഒരു ഫിലിമിംഗ് വർക്കൊക്കെ May 27 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ് അകത്ത കവൺ ഓഫ് കെയേഴ്സ് കാണാൻ കഴിഞ്ഞത്. കാരണം ഇത് ഒരു നല്ല സീരീസ് ആയിക്കുന്നത് എനിക്ക് തോന്നുന്നത് നല്ല ഡാർക്കായിട്ടൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഈ ഒരു സീരീസിൽ ടോട്ടലായിട്ട് 9 ഉണ്ടാവും എന്നുള്ള കാര്യം ഇപ്പം ആൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെ ഈ സീരീസിൻ്റെ ഒരു വെയിറ്റിംഗ് എന്ന് കമ്പിറ്റി പറഞ്ഞേക്കാം. അപ്പോൾ അടുത്തൊരു കാര്യത്തോട്ട് വരികയാണെങ്കിൽ നമ്മുടെ Mephisto ഇപ്പോൾ Avengers Tower വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റൂമർ വന്നിട്ടുള്ളത്. ഇത് കേൾക്കാൻ കുറച്ച് കോമഡി ആയിട്ടുള്ള പോലെയാണ് എനിക്കുള്ളത്. കാരണം Mephisto കിങ് ഓഫ് ഹെല്ലാണ്. ഹെല്ലിലുള്ള Mephisto എന്തിനാണ് Avengers Tower വാങ്ങുന്നതെന്ന് ഒരു ഡൗട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ മാർവലിലെ ഈ ഒരു Mephisto വേറെ രീതിയായിട്ടാണ് കാണിക്കാൻ പോകുന്നത് പറഞ്ഞത്. അതായത് Mephisto വന്നൊരു ഹ്യൂമൻ ഫോമിലാണ് ഇപ്പോൾ നമ്മുടെ MCU ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ബിസിനസ് മാൻ പോലെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ Mephisto ആണ് ഇപ്പോൾ Avengers Tower വാങ്ങിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ Mephisto Avengers Tower വാങ്ങിയെങ്കിൽ അതിൽ പിന്നിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. അതെന്തെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത് വരെ ഇനി നമുക്ക് നേരെ DC സൈഡിലോട്ട് വരാം. സോ DC സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഫ്ലാഷ് മൂവിക്ക് വേണ്ടി നിറയെ പേര് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇതിൽ സൂപ്പർ ഗേളായിട്ട് അഭിനയിക്കാൻ പോകുന്ന നമ്മുടെ ഷാഷ കേൽ വന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിക്കാരി വന്ന് ഈ ഒരു സൂപ്പർ മാൻ സൂപ്പർ ഗേൾ റോൾ എടുത്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹെൻഡ്രി കാവിലെടുത്തും ഇനിയുമ്പോൾ സൂപ്പർ ഗേളായിട്ട് അഭിനയിച്ച മലേഷ്യയുടെ അടുത്തൊക്കെ അഡ്വൈസൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ ഹെൻഡ്രി കാവിലാണെങ്കിൽ ഈ ഒരു ഫ്ലാഷ് മൂവി ആൾറെഡി കണ്ടു എന്നാണ് പറയുന്നത്. അതും ഫ്ലാഷ് മൂവി വേറെ ലെവലായിട്ടുണ്ട്. ഹെൻഡ്രി കാവിൽ ഭയങ്കരമായിട്ട് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പടത്തിൻ്റെ ഡയറക്ടറാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇത് എന്തിനാണ് കൺഫേം ആക്കിയെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. കാരണം ഇതൊരു മൂവിയിൽ തന്നെ നമ്മൾ കണ്ടിരുന്നെങ്കിൽ വേറെ ലെവലായിട്ട് തന്നെയാണ്. സോ എന്താണ് കാര്യം എന്ന് നോക്കിയാണെങ്കിൽ ഈ ഒരു പടത്തിൽ വന്ന് നമ്മുടെ നിക്കോളാസ് കേജിൻ്റെ സൂപ്പർമാൻ വെർഷൻ വരാൻ പോവുകയെന്നുള്ള കാര്യം ഫ്ലാഷ് ഡയറക്ടർ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട്. ആൾറെഡി നിക്കോളാസ് കേജിന് വെച്ചൊരു സൂപ്പർമാൻ പടം ചെയ്യാനിരുന്നതിന് അത് ക്യാൻസലായിപ്പോയി. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സൂപ്പർമാൻ വെർഷൻ തന്നെയായിരിക്കും ഈ ഫ്ലാഷ് മൂവിയിൽ വരാൻ പോകുന്നതെന്ന് തോന്നുന്നത്. നിക്കോളാസ് കേജിനൊക്കെ കൊണ്ടുവന്നെങ്കിൽ എന്തുകൊണ്ട് ഹെൻഡ്രി കാവിലിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.
അപ്പോൾ അടുത്ത തന്നെ നമ്മൾ ജെയിംസ് ഗൺ ചെയ്യാൻ പോകുന്ന സൂപ്പർമാൻ ലെഗസി മൂവിയുടെ കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് റൂമർ വന്നിട്ടുണ്ട്. ഡേവിഡ് കോർണൻ സ്മിത്ത് എന്ന് പറയുന്ന ആക്ടറാണ് ഇതിൽ സൂപ്പർമാനായിട്ട് അഭിനയിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഈ ആക്ടറിനെ പറ്റി എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല, നന്നായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുക. കൂടാതെ ഈ സൂപ്പർമാൻ ലെഗസി മൂവിയിൽ നമ്മുടെ ക്രിപ്റ്റോയും വരാൻ പോകുന്നുള്ള ഒരു കാര്യം കൺഫേം ആയിരിക്കുകയാണ് ജെയിംസ് ഗൺ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മാർവൽ ഡി സി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഹോളിവുഡ് സൈഡിലോട്ട് വരാണെങ്കിൽ നമ്മുടെ ഗെയിം ഓഫ് തോൺസിൻ്റെ സ്പിൻ ഓഫ് ആയിട്ടൊരു സീരീസ് വരാൻ പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സ്നോ എന്താണ് സീരീസിൻ്റെ പേര്, നമ്മുടെ ജോൺ സ്നോയുമായി ബന്ധപ്പെട്ട ഒരു സീരീസാണ്. അപ്പോൾ ഈ സീരീസ് വന്ന് ഇപ്പോൾ ഡെവലപ്മെൻറ്റിലാണെന്നാണ് പറയുന്നത്. ഗ്രീൻ ലൈറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സീരീസ് ഉടനെ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്നോ എന്ന് പറഞ്ഞ സീരീസ് വരും, അത് കൺഫേം തന്നെയാണ്. അപ്പോൾ ഇതിൽ വന്ന് വേറെ റൂമറുണ്ട്, ഈ സീരീസിൽ നമ്മുടെ നൈറ്റ് കിങ് റിട്ടേൺ ആവാൻ പോവുകയെന്ന ഒരു തിയറിയുള്ളത് ഒരു ഫാൻ തിയറിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വലിയൊരു തിയറിയേ ഉണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്തൊരു നമ്മുടെ വൺ പീസുമായി ബന്ധപ്പെട്ട് ഒരു ലൈവ് ആക്ഷൻ സീരീസ് നെറ്റ്ഫ്ലിക്സ് വരാൻ പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സീരീസ് വരാൻ പോകുമ്പോൾ നിറയെ പേർക്ക് ഒരു പേടിയുണ്ട്, കാരണം അനിമയൊക്കെ ലൈവ് ആക്ഷനായിട്ട് വന്നാൽ സാധാരണ ദുരന്തം ആവാറാണ് പതിവ്. പക്ഷേ ഈ ഒരു സീരീസ് അങ്ങനെ ആവില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സീരീസിൽ ഒരു 8 എപ്പിസോഡ്സ് ഉണ്ടാവും എന്നൊക്കെ തന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വൺ പീസിൻ്റെ ക്രിയേറ്റർ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് വന്ന് എനിക്ക് സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ഇത് റിലീസ് ചെയ്യൂ എന്നാണ് പുളി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നന്നായി ഇരുന്നാൽ മാത്രമേ ഈ ഒരു വൺ പീസ് സീരീസ് വരൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് നമുക്കൊരു ചെറിയ പ്രതീക്ഷ വെച്ചേക്കാം. അപ്പോൾ ഞാൻ വന്നിപ്പോൾ വൺ പീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ഒക്കെ ചെയ്യാം. പിന്നെ വന്ന് നമ്മുടെ കോങ് സ്കൾ ഐലാൻഡിൻ്റെ ഒരു അനിമേറ്റഡ് മൂവിയുടെ ഒരു ടീസറൊക്കെ വന്നിട്ടുണ്ട്, നിറയെ പേര് കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് വന്ന് നമ്മുടെ കോങ് മൂവിക്കും കൂടാതെ നമ്മുടെ ഗോഡ്സില വേഴ്സസ് കോങ്ങിൻ്റെ മിഡിലിൽ നടക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ടീസർ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മാർവൽ ഡി സി ഹോളിവുഡുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് അപ്ഡേറ്റ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാലും മറക്കാതെ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ ആദ്യം തന്നെ കാണുകയും മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്. Through the wastelands, through the highways, till my shadow turns to sun rays.